നമസ്കാരം. ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്ക്. ഇക്കഴിഞ്ഞ മെയ് 1 മുതൽ സംസ്ഥാനത്ത് ബസ് ചാർജ് വർധനവ് പ്രാബല്യത്തിൽ വന്നു. KSRTC സ്വകാര്യ ബസ്സുകൾക്കും ഓട്ടോ ടാക്സികൾക്കുമാണ് പുതുക്കിയ നിരക്കിൽ സവാരി അനുവദിച്ചിട്ടുള്ളത്. പെട്രോൾ വില വർധനവും അനുബന്ധ ചെലവുകളും പരിഗണിച്ചാണ് നിരക്ക് വർധനയ്ക്ക് സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ ഓർഡിനറി ബസ്സുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ സഞ്ചരിക്കാനുള്ള ദൂരപരിധി 5 കിലോമീറ്ററിൽ നിന്ന് പകുതിയായി കുറച്ചുവെന്ന് അവകാശപ്പെടുന്ന ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. എന്നാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരമാണെന്ന് ഇന്ത്യ ടുഡേ ആൻറ്റി ഫേക്ക് ന്യൂസ് വാറൂം കണ്ടെത്തി. പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് പോലെ KSRTC ബസ്സുകളുടെ മിനിമം നിരക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 1 മുതലാണ് നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ പോസ്റ്റിൽ പറയുന്നത് പോലെ മിനിമം ചാർജ് ഉപയോഗിച്ച് സഞ്ചരിക്കാവുന്ന ദൂരവും ചാർജ് വർധനവ് കണക്കാക്കുന്ന രീതിയും തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് ബസ് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവാണ് ഞങ്ങൾ ആദ്യം പരിശോധിച്ചത്. ഏപ്രിൽ 30 ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് മെയ് 1 മുതൽ നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വന്നത്. ഇതുപ്രകാരം ഓർഡിനറി സിറ്റി സർക്കുലർ ഷട്ടിൽ ബസ്സുകൾക്ക് മിനിമം ചാർജ് 10 രൂപയാണ്. നേരത്തെ ഇത് 8 രൂപയായിരുന്നു. 2.5 കിലോമീറ്റർ ദൂരമാണ് ഈ തുകയിൽ സഞ്ചരിക്കാനാകുന്നത്. സമാനമായി സിറ്റി ഫാസ്റ്റിന് 12 രൂപയും 2.5 കിലോമീറ്റർ ദൂരവുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സിൻ്റെ കാറ്റഗറി ഉയരുന്നതനുസരിച്ച് മിനിമം ചാർജും മിനിമം ദൂരവും ഉയരുന്നതായാണ് പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. എന്നാൽ ഇത്തവണ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോഴല്ല മിനിമം ചാർജിൽ സഞ്ചരിക്കാവുന്ന ദൂരം 2.5 കിലോമീറ്റർ ആക്കിയത്. 2020 ഓർഡിനറി സിറ്റി ഫാസ്റ്റ് ബസ്സുകളുടെ ദൂരം 2.5 കിലോമീറ്ററായി കുറച്ചത്. 2020 കോവിഡ് പശ്ചാത്തലത്തിൽ നിരക്ക് വർധനവ് നടപ്പാക്കാൻ ആലോചിച്ചപ്പോൾ എതിർപ്പ് വരികയും പിന്നീട് നിരക്ക് കൂട്ടാതെ മിനിമം ചാർജിൽ സഞ്ചരിക്കാനുള്ള ദൂരം പകുതിയായി കുറയ്ക്കുകയുമായിരുന്നു. ഇത് നിലനിർത്തിയാണ് ഇപ്പോൾ നിരക്ക് വർധനവ് വന്നിട്ടുള്ളത്. 2020 മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. പോസ്റ്റിലെ തെറ്റിദ്ധാരണ പരത്തുന്ന മറ്റൊരു വിവരം ഫെയർ സ്റ്റേജ് കണക്കാക്കുന്നതാണ്. മിനിമം ചാർജ് 8 രൂപയായിരുന്നപ്പോൾ 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിച്ചിരുന്നുവെന്നും എന്നാൽ 10 രൂപയായപ്പോൾ 2.5 കിലോമീറ്ററായി ദൂരം കുറച്ചു എന്നുമാണ്. ഇതിൻ്റെ ഫലമായി മുൻപത്തെ മിനിമം ദൂരമായ 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 20 രൂപ നൽകണമെന്നാണ്. എന്നാൽ ഇത് തെറ്റായ വിവരമാണ്. ബസ്സുകളിലെ ഫെയർ സ്റ്റേജ് കണക്കാക്കുന്നത് ഇപ്രകാരമല്ല. മിനിമം തുകയിൽ ദൂരപരിധിക്കപ്പുറം പോകാൻ ഓരോ അധിക കിലോമീറ്ററിനും 1 രൂപ മാത്രമാണ് നൽകേണ്ടി വരുന്നത്. അതായത് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരാൾക്ക് 2.5 കിലോമീറ്ററിന് 10 രൂപ അധികം അടുത്ത 2.5 കിലോമീറ്ററിന് 2.5 രൂപ എന്ന കണക്കിൽ 12.50 രൂപയാണ് നൽകേണ്ടി വരുന്നത്. പോസ്റ്റിൽ പറയുന്നത് പോലെ 20 രൂപയല്ല. 20 രൂപ നൽകിയാൽ 12.5 കിലോമീറ്റർ സഞ്ചരിക്കാനാകും എന്നതാണ് വസ്തുത. സിറ്റി ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് തുടങ്ങി ആഡംബര ബസ്സുകൾക്ക് പോലും സമാനമായ രീതിയിലാണ് ബസ് ഫെയർ നിശ്ചയിക്കുന്നത്. തുകയിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് ബസ് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വിവരങ്ങളിൽ ഭൂരിഭാഗവും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് വ്യക്തം.